ഹായ്, ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കേണ്ടത് എന്താണ്? അത് ഏത് തരം റിലേഷൻഷിപ്പ് ആവാം, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് താങ്കൾ എന്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻ്റ് പറയുമ്പോൾ ഒരു കാര്യം തന്നെ അടങ്ങില്ല, അത് റെസ്പെക്റ്റ്, ട്രസ്റ്റ്. ഇതിപ്പോൾ ഏതിലായാലും പാരൻസിലായാലും ഫാമിലീസിലായാലും ഏതൊരു ലവ് റിലേഷൻ ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാത്തിലും സമാസമം നിൽക്കുന്ന ഒന്നാണ് ഈ ട്രസ്റ്റ്, റെസ്പെക്റ്റ്, ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പാരൻസിനുള്ള പലരും പ്രശ്നത്തിന് ഇപ്പോൾ ഈ സേഫിന് പല കാരണങ്ങളും പാരൻസാന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും പാരൻസിനെ മാത്രം കുറ്റം പറയാനില്ല, പക്ഷേ ഈ ലവ് പ്രേമിച്ചവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഓര് പറയണം, ഓർക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടണമെന്ന് പറയുമ്പോൾ അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസ് പറയണേ ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് ഇത് കെട്ടരുത്, നമ്മൾ നോക്കണ ആളെ കെട്ടാൻ പറ്റുമോ എന്ന് പറയണേ. പക്ഷെ നിങ്ങളെ ആരും അറിയാത്ത ഒരാളെ പോയി കെട്ടുമ്പോൾ ഭയങ്കര സീനല്ലേ, നമ്മൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പേരൻസ് എന്താണെന്ന് വെച്ചാൽ പ്രേമമാണ് ഇവിടെ പ്രശ്നം, അവർക്ക് പ്രേമിച്ചതാണ് അവർക്ക് പ്രശ്നം. അത് ചിലവർ അന്വേഷിച്ച് നല്ല രീതിയിലുള്ള പയ്യനും പയ്യനാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പലർക്കും പ്രേമം, എൻ്റെ കുടുംബത്തിൽ പല അങ്ങനെ ഉണ്ട് പ്രേമിച്ചിട്ട് ഈ പ്രേമം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഒഴിവാക്കിയവരുണ്ട്. ചെക്ക നല്ല ചെക്കനായിരിക്കും, പക്ഷേ അത് ഒഴിവാക്കിയവരുണ്ട്. ഓരോ വാക്ക്, പാരൻസിൻ്റെ വാക്ക് നമ്മൾ വില കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്, അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓരോ മനസ്സിലാക്കണം, പാരൻസ് മനസ്സിലാക്കണം, കുട്ടികളെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. പേരെന്താ? എൻ്റെ പേര് ഇക്ബാൽ. താങ്ക് യു.